ഇപ്പോൾ ഇതാ ബിഗ് ബോസ് മലയാളം ആറാം സീസണിൽ വൈൽഡ് കാർഡ് എൻട്രി ആയെത്തിയ മത്സരാർത്ഥി അഭിഷേക് ശ്രീകുമാറിനെതിരെയും സോഷ്യൽ മീഡിയയിൽ കൊറിയൻ മല്ലു എന്നറിയപ്പെടുന്ന സനോജ് റെജിനോൾഡിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് സീസൺ ഫൈവിലെ മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ റിയാസ് സലീം. അഭിഷേക് ശ്രീകുമാറിനെ പോലെ ഒരാളെ മത്സരാർത്ഥിയാക്കിയത് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണെന്ന് പറയുകയാണ് റിയാസ് സലീം. മനുഷ്യാവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന വൃത്തികെട്ട മനുഷ്യരെ വിളിച്ച് അതിവിറ്റ് ടി ആർ പി ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് വളരെ മോശമാണെന്ന് റിയാസ് സലീം ചൂണ്ടിക്കാട്ടുന്നു. അഭിഷേക് ശ്രീകുമാറിന്റെ പരാമർശത്തിന് ശേഷം ബിഗ് ബോസ് കാണുന്നത് താൻ നിർത്തിയതാണ്. എന്നാൽ തനിക്ക് പോഡ്കാസ്റ്റിൽ സംസാരിക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ബാക്കി എപ്പിസോഡുകളൊക്കെ കണ്ടത്. എന്റെ കമ്മ്യൂണിറ്റി ഈ ഒരു പരാമർശം കൊണ്ട് വേദനിക്കുന്നതും കരയുന്നതും താൻ കാണുന്നുണ്ടെന്നും റിയാസ് സലീം തുറന്നു പറയുന്നു. അതുപോലെ തന്നെ കൊറിയൻ മല്ലു എന്നറിയപ്പെടുന്ന സനോജ് റെജിനോൾഡ് ഫ്രോഡാണെന്ന് തനിക്ക് തോന്നുന്നുവെന്നും റിയാസ് സലീം തുറന്നു പറയുകയാണ്. ഈ കൊറിയൻ മല്ലുവിന്റെ സീനൊന്നും എനിക്ക് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. കൊറിയൻ മല്ലു ഒരു ഫ്രോഡാണെന്ന് ഞാൻ കരുതുന്നു. ക്രോസ് ഡ്രസ് ചെയ്ത് നടക്കുന്നത് അയാളുടെ ഇഷ്ടമായിരിക്കാം. അങ്ങനെ നടന്ന് കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ കമന്റ് സെക്ഷനിൽ പോയി തെറി വിളിക്കുന്നുമുണ്ട്. പുള്ളിക്കാരൻ ഓരോ ട്രാൻസ്ജെൻഡേഴ്സിനെ തെറി വിളിക്കുന്നു. അഭിഷേക് ജയദീപിനെ തെറി വിളിച്ചിട്ട് വന്ന കമന്റാണത്. അഭിഷേക് ജയദീപ് പറഞ്ഞത് തെറ്റല്ലെന്നല്ല താൻ പറയുന്നതെന്നും റിയാസ് സലീം തുറന്നടിക്കുന്നു. റിയാസ് സലീം ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പങ്കുവെക്കുവാൻ കാരണം എന്തെന്നാൽ ബിഗ് ബോസ് മലയാളം ആറാം സീസണിൽ വൈൽഡ് കാർഡ് എൻട്രിയായ മത്സരാർത്ഥികൾ വന്നതോടെ ഷോയിലുണ്ടായ പ്രശ്നങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. ഇപ്പോഴും അതിന്റെ കനൽ എങ്ങനെ എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തെന്നാൽ അഭിഷേക് ജയദീപ്, അഭിഷേക് ശ്രീകുമാർ എന്നീ മത്സരാർത്ഥികളുടെ കടന്നുവരവാണ് ഷോയിൽ ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. അഭിഷേക് ശ്രീകുമാർ ആദ്യ ദിവസം തന്നെ നടത്തിയ LGBTQ വിരുദ്ധ പ്രസ്താവന പ്രേക്ഷകർക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഇതിനിടെ ഗേ പ്രതിനിധിയായി എത്തിയ അഭിഷേക് ജയദീപും വിവാദത്തിലായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൊറിയൻ മല്ലു എന്ന് അറിയപ്പെടുന്ന സനോജ് റെജിനോൾഡിനെതിരെ അഭിഷേക് ജയദീപ് മുൻപ് അസഭ്യ വാക്കുകൾ കമന്റ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ടാണ് പുറത്തായത്. കൊറിയൻ മല്ലു തന്നെയാണ് ഈ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടതും. തന്റെ ചെറിയ കുഞ്ഞിനെക്കുറിച്ച് പോലും മോശമായി സംസാരിച്ച അഭിഷേക് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായതിൽ കൊറിയൻ മല്ലു തന്റെ വിമർശനം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അറിയിക്കുകയും ചെയ്തു. പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി. എന്നാൽ പക്ഷേ ഇതേ സമയം തന്നെ LGBTQ വിരുദ്ധ പ്രസ്താവന നടത്തിയ അഭിഷേക് ശ്രീകുമാറിനെ കൊറിയൻ മല്ലു പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. റിയാസ് സലീം കൊറിയൻ മല്ലുവിനെയും അഭിഷേക് ശ്രീകുമാറിനെയും വിമർശിക്കുന്നതിനൊപ്പം തന്നെ ഹിന്ദി ബിഗ് ബോസിന്റെ സവിശേഷതയും റിയാസ് സലീം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സീസൺ പിന്നിട്ടിരിക്കുന്നത് ഹിന്ദി ബിഗ് ബോസ് ആണ്. ഹിന്ദി ബിഗ് ബോസിന്റെ 17 സീസണുകളിൽ ഒരിക്കൽ പോലും ഇതുവരെയും ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിക്കെതിരെ വിദ്വേഷം പരത്തുന്ന ആളെ കൊണ്ടുവന്നിട്ടില്ല. നോർത്തിൽ ആളെ കിട്ടാഞ്ഞിട്ടാണോ? അത് ഹിന്ദി ബിഗ് ബോസിന്റെ എത്തിക്സ് ആണെന്നും റിയാസ് സലീം അഭിപ്രായപ്പെടുന്നു. അതേസമയം തന്നെ LGBTQ വിരുദ്ധ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ അഭിഷേക് ശ്രീകുമാറിന് ബിഗ് ബോസിൽ നിന്നും മുന്നറിയിപ്പും ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.